అస్సలాము అలైకుమ్, చిన్ని సర్కర్కి ఎల్లరికీ స్వాగతం. ఇంత రెసిపీ ఒక ఎగ్ బుర్జి మసాలా చిన్న ముట్టడం బుర్జి పల్ల ఆకిట్టు అదర ఒక కరి ఆక్యదు. ఇది చమ్మ నల్ల టేస్ట్ ఉండు చోరు పంపిన నాష్ట ఎల్లాకం ఉండు. కొరయాలకు ముట్ట ఇది పట్టిట్టు అది చెప్ప చెప్పల కరి నల్ల వల్లం కొరయాలకు అది మంజాలు కాలి తిన్నది నల్ల వల్లంటే ఇంకా ఆక్యం బాగా నల్ల టేస్ట్ ఉండు. ఇది ఇప్పుడు ఆకడొచ్చింది నొక్క. ഇതിപ്പോൾ ഒരു ഗ്യാസിൽ വെച്ചിട്ട് അതൊക്കൊരു കാൽ കപ്പടത്ര എണ്ണ വിത്തണം. അതൊക്കെ ഇടി ഗരം മസാല ഒരു ലവംഗ ചക്ക എത്ര അതിലും ഇപ്പം ഇതൊക്കെ ബ്രീജൻ്റെ നീരിൻ്റെ ചക്കര എണ്ണ കട്ടാക്കിട്ട് എണ്ണ വിടും. ഇപ്പം നല്ല ഫ്രൈയാക്കണം. ഇതൊക്കെ നാ രണ്ട് നീരുള്ളിട്ട് അതിൽ വലിയ ഇപ്പം ഇതൊക്കെ നാലഞ്ച് കൈമല ഇടണം. നമ്മൾ കാരത്ര വേണം നോക്കിട്ട് അത്ര ഇടണം കൈമല. ഇപ്പം ഇത് കുറച്ച് ചമച്ച് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇടണം. ചുണ്ട് വലിയ വലിയ ടൊമാറ്റോ സപ്പറ കട്ടാക്കി ഇതൊക്കെയാണ്. ഇപ്പം ഇതൊക്കെ മസാല ആക്കോ. ഇതുക്ക് ഒരു ജുണ്ട് കപ്പ് ചെറിയ ഇത് ഈ കപ്പിലും ജുണ്ട് കപ്പ് തേങ്ങ ഒരു കപ്പടത്ര ബദ പിന്നെ ഒരു അര കപ്പടത്ര എല്ല് പിന്നെ ഒരു തെല്ല് ഒരു അര ചമച്ച കൊത്തമ്പരി ഇത് എല്ല് ഇന്നാ തെല്ല് കലിക്കിടും തന്നി വിത്തിട്ട് പിന്നെ അതേ തന്നിൽ അത് കിട്ടും. ചെറിയ കപ്പ് ഇത് ഒരു വലിയ ഒരു ചമച്ചാവും അത്രമേ. ഇപ്പം ഇതൊക്കെ കപ്പിലത്തെ തന്നി വിട്ടിട്ട് ഇവിടെ നല്ല നൈസ് ആയിട്ട് മിക്സിൽ ഇറക്കും. ഇപ്പം ഈ മസാല നല്ല നല്ല ഇതായിട്ട് ടൊമാറ്റോ വേണമേ നല്ല സോഫ്റ്റായിട്ട്. ഇപ്പം ഇത് ഒരു അര ചമച്ചത്ര മഞ്ഞളുടെ പൊടി ഒരു ടേസ്റ്റ് തക്കണ ഉപ്പും പിന്നെ ഒരു ചമച്ച ഗരം മസാല പൊടി ഇടണം. ഇട്ടിട്ടെല്ലാം വിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇതിപ്പോൾ മസാല റെഡി ആയിട്ട് ഇപ്പം ഞങ്ങൾ ആ പേസ്റ്റ് ആക്കി വെച്ചോ ബദ തേങ്ങ എല്ല് എല്ലാം അതിൽ പേസ്റ്റ് ഇപ്പം ഇതിക്കിടും. ഇട്ടിട്ട് ഒത്തിരി അതിൽ ഫ്രൈ ആക്കണം. ഇപ്പം ബദ എല്ല് അങ്ങനത്തെ തിന്നില്ലെങ്കും കാലി തേങ്ങമേ ഒരു തല്ലി ആറ് തേങ്ങമേ ഇട്ടിട്ട് അരച്ചിട്ട് ആക്കിയെങ്കിൽ നല്ല ഓടും. നാണ് ബദ ഇന്ന് അതൊക്കെ ഇട്ടിട്ട് ഇല്ലെങ്കിൽ കൊട്ട ബദ അതും ഇടാം എല്ല് ബദ അങ്ങനത്തെ അതും ഇടാം. ഏതിട്ട് തറച്ചിട്ട് ഞങ്ങൾ ടേസ്റ്റ് ആക്കിയിട്ടിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഓടിക്കും. ഇപ്പം ഇതിലൊരുത്തിൽ നല്ല ഫ്രൈ ആക്കണം. ഇപ്പം ആ മിക്സർ ജാർ കലുകിട്ട് ഇത് തന്നി വിറ്റിട്ട് നമ്മൾ എത്ര മന്ദതെന്ന് നോക്കിയിട്ട് തന്നി വിറ്റി ഇതിൽ നല്ല കയറ്റം ചെന്നെങ്കിൽ ഇത് ചുമ മന്ദവിടും. ഇത് ചെപ്പാകും തോല് ചുമ മന്ദവിടെ എന്തി ചെന്നാൽ ഞങ്ങൾ ബദ എല്ലാം ഇട്ടല്ലേ അങ്ങനെ ആയതിൽ ചുമ തെളുപ്പ് പുലി മേക്കിട്ട് വീക്കണം. ഇപ്പോൾ ഒരു ബൗലുക്ക് ഒരു ആറ് മുട്ട ഉടച്ചിട്ടിടണം. നാനൂടെ ഇതൊക്കെ ആറ് മുട്ട എടുത്ത് എത്ര വേണമെങ്കിലും ഇടാം ഞങ്ങൾക്ക്. ഞങ്ങൾക്കറി എത്ര വേണോ അത്ര നോക്കിയിട്ട് ഇത് ഞാൻ ഉച്ചത്തെ ഊണുകൂ ആക്കിയത് പിന്നെ അത്രമേ നാഷ്ടത്തെ ഊണാ വെച്ചെന്നേ സുമാർ കറി ഓടിത്തിൽ. ഞാനിത് ഒരു ആറ് മുട്ട ഉടച്ചിട്ട് ഈ ബൗലിൽ ഇട്ടിട്ട് അത് കുറച്ച് തെല്ലു ഉപ്പ് തെല്ലു മഞ്ഞളിൽ പൊടി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. ഇപ്പോൾ ഒരു തവ ഗ്യാസിൽ വെച്ചിട്ട് അത് കുറത്തല്ല എണ്ണ വിത്തിട്ട് ഈ ഞങ്ങൾ കലക്കി വെച്ച മുട്ടയുടെ അതിൽ ആംലെറ്റ് പോലെ ആക്കണം. ആംലെറ്റ് പോലെ ആക്കിയിട്ട് അത് തെല്ല കാഞ്ഞാന്ന് പറയുമ്പോൾ ഞങ്ങൾ ചമച്ചത്തിലിട്ട് വിറകണം മിക്സ് ആക്കണം. അപ്പം അത് ചെറിയായിട്ട് കട്ടാവും. വേണമെങ്കിൽ ഞങ്ങൾ ചെറിയ പീസ് ആക്കാം ഇല്ലെങ്കിൽ തെല്ല വലിയ വലിയ പീസ് വെച്ചെങ്കിൽ കറിയിൽ ഞങ്ങൾ തിന്നപ്പോൾ നല്ല നല്ലതായിട്ട് കിട്ടും.
ഇപ്പോൾ ഇത് കറി നല്ല പേച്ചുണ്ടുണ്ട്. ഇനി ആ ആംലെറ്റും റെഡി ചെയ്ത് ഇപ്പോൾ ഇത് നല്ല പേക്കുമ്പത്ത് റെഡിയായ ബുർജിടെ ഇത് കിട്ടിട്ട് നല്ലവർക്ക് പേപ്പട്ടു. ഇതിപ്പോൾ നോക്കുമ്പോൾ പേക്കുമ്പോൾ തെളിപ്പ് പോലെ കണ്ട് ഐറ്റം ഇത് പിന്നെ മന്ദോളും ഇത്രയും ഇത്രപ്പ് വയ്ക്കണം. ഇല്ലെങ്കിൽ പേച്ചത്തോലും പിന്നെ തെളിച്ചപ്പ ആകുമ്പോൾ ചുമ്മ മന്ദോളും. നല്ല ടേസ്റ്റ് കറിയാവും. ഇത് നല്ല പേക്കുമ്പോഴത്തേക്കും ഒരു പിടി കൊത്തമ്പരി ചുപ്പിട്ടിട്ട് ഇതൊക്കെ മിക്സാക്കിയിട്ട് ഗ്യാസ് വന്നേക്കാൻ കഴിക്കും. നല്ലൊരു ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ഒരു കറിയാവും. ഇത് ചപ്പാത്തി പത്രത്തും നല്ല ചെന്ന പോലത്തെ ഒരു കരി. ഇത് കുറത്തിൽ മേൽക്ക് വന്ന വെണ്ണ ഇല്ലെങ്കിൽ കുറത്തിൽ ബ്രഷ് ക്രീം ഇട്ടിട്ട് സെർവ് ആക്കുമ്പോഴത്തേക്ക് ഇടണം. നല്ല ഇടും അത് വെണ്ണ. ഞാനവിടെ ഇതൊക്കെ വെണ്ണ ഉറപ്പിച്ചിട്ടെന്നെ അത് ഏലിട്ടല്ലടി ഇതായിട്ടാൻ പറ്റും. നല്ല ഒരു ടേസ്റ്റും വന്നത് ഒരു ഫ്ലേവറും വേണ്ടത്. നോക്കിയാലല്ലേ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് ട്രൈ ആക്കുറു. ആ കൊച്ചു അമേസിംഗ് ഉണ്ട്. ഞാനിമേ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി ലൈക്ക് ആക്കുറു, ഷെയർ ആക്കുറു, സബ്സ്ക്രൈബ് ഒരു മുട്ടത്തിൽ ബെൽ ബട്ടണും പ്രസ് ആക്കുറു. അസ്സലാമു അലൈക്കും, ജസക്കല്ലാഹു ഖൈറ.